ലഹരി മാഫിയക്കെതിരെ കർശന നടപടികളുമായി അബുദാബി പോലീസ് രംഗത്ത്. കഴിഞ്ഞ ദിവസം 107 കിലോ ലഹരിയാണ് പോലീസ് പിടികൂടിയത്. ഈ വർഷം ഇതുവരെ 2.6 ടൺ ലഹരി മരുന്നും 15 ലക്ഷം ലഹരി ഗുളികകളും പിടിച്ചെടുത്തതായി ലഹരി മരുന്ന് നിർമ്മാർജ്ജന വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ താഹിർ ഗാരിബൽ ദാഹിരി പറഞ്ഞു. ലഹരി മാഫിയയെ പിടികൂടാൻ ശക്തമായി രംഗത്തുണ്ടെന്ന് പറയുകയാണ് അബുദാബി പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വർഷം ഇതുവരെ 2.6 ടൺ ലഹരി മരുന്നും 15 ലക്ഷം ലഹരി ഗുളികകളും പിടിച്ചെടുത്തതായി ലഹരി മരുന്ന് നിർമ്മാർജ്ജന വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ താഹിർ ഗാരിബ് അൽ ദാഹിരി പറഞ്ഞു. പൊതുജന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രഹസ്യമായി UAE എത്തിച്ച ലഹരി മരുന്ന് വിവിധ സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആവശ്യക്കാരെന്ന വ്യാജേന സമീപിച്ച് ലഹരി വാങ്ങുന്നതിനിടെയാണ് സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 15 കോടി ദിർഹം വിപണി മൂല്യം വരുന്ന 1.5 ടൺ ഹെറോയിൻ മാർച്ചിൽ പിടികൂടിയിരുന്നു. അയൽ രാജ്യത്തു നിന്ന് അബുദാബി ഖലീഫ പോർട്ടിലെത്തിച്ച് യൂറോപ്യൻ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനിരിക്കെയാണ് ഇത് പിടികൂടിയത്. 2021 120 കോടി ദിർഹം വില വരുന്ന ലഹരി മരുന്ന് അബുദാബി പോലീസ് പിടിച്ചെടുത്തിരുന്നു. ലഹരിക്കടത്ത്, ലഹരി മരുന്ന് കച്ചവടം, ഉപയോഗം എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ജനം, ദുബായ്.